ഇന്ത്യയുടെ ബഹുതല സ്പർശിയായ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ അഗാധമായ സ്വാധീനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയും അതേസമയം തന്നെ ഒരു ബഹുരൂപിയായ പാഠവുമാണ് ഇതിഹാസ പുരാണങ്ങൾ എല്ലാം തന്നെ. ഇതിഹാസ പുരാണങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾ ഇന്ത്യയിൽ സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നതിന് മുഖ്യ കാരണം അത് വ്യത്യസ്തമായ അടരുകളിൽ ജനജീവിതത്തെ ഒരേ സമയം സ്വാധീനിക്കുകയും അതേസമയം തന്നെ ഈ കൃതികളെ സംബന്ധിച്ച് ഉടലെടുക്കുന്ന നിലപാടുകൾ സങ്കീർണമായ ഒരു സാമൂഹിക സാംസ്കാരിക പരിതോവസ്ഥകളെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുമാണ്. അടുത്തിടെ കേരളത്തിൽ മഹാഭാരത പ്രഭാഷണങ്ങളിലൂടെയും രാമായണ പ്രഭാഷണങ്ങളിലൂടെയും തൻ്റെതായ സ്വതസിദ്ധമായ ചില ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രൊഫസർ സുനിൽ പി ഇളയിടത്തിൻ്റെ ചിന്തകളെ ഗൗരവതരമായ ഒരു വിമർശനത്തിന് വിധേയമാക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇവിടെ നിർവഹിക്കുവാൻ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്തരമൊരു കർത്തവ്യത്തിലേക്ക് കടക്കുന്നു എന്നത് ഇതിഹാസ പുരാണ പാഠങ്ങളെ സംബന്ധിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നതിനാലാണ്. അതിന് ഇവിടെ സ്വീകരിക്കുന്ന ഒരു രീതിശാസ്ത്രം സുനിൽ പി ഇളയിടത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്നും ഉള്ള അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ നാം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഞങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു രീതിശാസ്ത്രമാണ് ഈ സംവാദാത്മകമായ സംഭാഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ജനാധിപത്യപരവും സാംസ്കാരികവുമായ ഒരു തുടർ ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്ന നിലയ്ക്കാണ് ഈ സംഭാഷണം അതിൻ്റെ ഒരു രൂപരേഖ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രൊഫസർ സുനിൽ പി ഇളയിടം പറഞ്ഞു വെച്ച കാര്യങ്ങളെ ഏകപക്ഷീയമായി കൈക്കൊള്ളുക എന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തീർച്ചയായും ഗൗരവതരമായ വിമർശനങ്ങൾക്ക് വിധേയമാണ് എന്നതിനാലാണ് ഇത്തരമൊരു പഠനത്തിന് ഇവിടെ സാധുത അർഹിക്കുന്നത്. കേവലം ഒരു വ്യക്തിപരമായ വിമർശനം എന്നതിൽ നിന്നുപരിയായി ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുകയോ അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരതയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങളല്ല ലക്ഷ്യമിടുന്നത്. മറിച്ച് അദ്ദേഹം സുനിൽ പി ഇളയിടം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ, ചിന്തകളെ, എഴുത്തിലെ രീതിശാസ്ത്രങ്ങളെ ഒക്കെ തന്നെ വിമർശന വിധേയമാക്കുക എന്നുള്ളതാണ് ഈ അവതരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുകൂടി ആമുഖമായി സൂചിപ്പിക്കട്ടെ. ആദ്യം തന്നെ ഇവിടെ നാം ചർച്ചയ്ക്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സുനിൽ പി ഇളയിടം അദ്ദേഹത്തിൻ്റെ മഹാഭാരതം സാംസ്കാരിക ചരിത്രം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കൃതിയിൽ 23-ാമത്തെ പുറത്തിലുള്ള ഒരു സംഗതിയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. സുനിൽ പി ഇളയിടം എഴുതുന്നു, ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തെ വർഗീയതയുടെ പാഠശാലയാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായ വൈജ്ഞാനിക പ്രതിരോധമായാണ് മഹാഭാരത പ്രഭാഷണങ്ങൾ വിഭാവനം ചെയ്തിരുന്നത്. അത്തരമൊരു സംരംഭത്തിന് മുതിരുമ്പോൾ ഇതിഹാസ പാരമ്പര്യത്തെക്കുറിച്ച് പ്രബലമായ രണ്ട് സമീപനങ്ങളാണ് എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. രാമായണത്തെയും മഹാഭാരതത്തെയും മറ്റും മതവർഗീയതയുടെ ആശയ സ്രോതസ്സും പ്രചരണോപാധിയുമായി അവതരിപ്പിക്കുന്ന വർഗീയ നിലപാടാണ് ആദ്യത്തേത്. വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആശയാവലികൾ ഇതിഹാസ പാരമ്പര്യത്തിൽ അടിച്ചേൽപ്പിച്ച് അവയെ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മതാത്മക കഥനങ്ങൾ മാത്രമായി ഉറപ്പിച്ചു നിർത്താനാണ് ഈ കൂട്ടർ ശ്രമിച്ചത്. രണ്ടാമത്തേത്, ഇതിഹാസ പാരമ്പര്യത്തെ അപ്പാടെ അയുക്തികവും ബ്രാഹ്മണികവും വർഗീയവുമായി മുദ്രകുത്തി ഒറ്റയടിക്ക് തള്ളിക്കളയുന്ന നിലപാട്. യുക്തിവാദത്തിൻ്റെയും ശാസ്ത്രവാദത്തിൻ്റെയും തീവ്ര ഇടതുപക്ഷത്തിൻ്റെയും പ്രതിനിധികൾ മുതൽ ആദരണീയരായ ദളിത് ചിന്തകർ വരെ ഈ നിലപാടിൻ്റെ വക്താക്കളായി ഉണ്ട്.
വർഗീയതയുടെ കടുത്ത വിമർശകരായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യം ബ്രാഹ്മണ്യത്തിന്റെയും വർഗീയതയുടെയും ആശയസ്രോതസ്സാണെന്ന കാര്യത്തിൽ രണ്ടാമത്തെ വീക്ഷണഗതിക്കാർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ ഇരു നിലപാടുകളിലും പങ്കുചേരാതെ ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തെ ചരിത്രപരമായും സാംസ്കാരികമായും അഭിസംബോധന ചെയ്യാനായിരുന്നു എൻ്റെ ശ്രമം. താൻ എങ്ങനെയാണ് ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെ സമീപിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെ വർഗീയതയുടെ നിലപാടിൽ നിന്ന് സമീപിക്കുന്ന ഒരു കൂട്ടരും, അതായത് രാമായണത്തെയും മഹാഭാരതത്തെയും മറ്റും മതവർഗീയതയുടെ ആശയ സ്രോതസ്സും പ്രചരണോപാധിയുമായി അവതരിപ്പിക്കുന്ന വർഗീയ നിലപാടാണ് ആദ്യത്തേത് എന്ന് സുനിൽ പിള്ളയിടം വ്യക്തമാക്കുന്നു. ഈ വർഗീയവാദികൾ ചെയ്യുന്നത് എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇളയിടം പറയുന്നത്, വർഗീയ രാഷ്ട്രീയത്തിന്റെ ആശയാവലികൾ ഇതിഹാസ പാരമ്പര്യത്തിൽ അടിച്ചേൽപ്പിച്ച് അവയെ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മതാത്മക കഥനങ്ങൾ മാത്രമായി ഉറപ്പിച്ചു നിർത്താനാണ് വർഗീയവാദികൾ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഇതിഹാസ പാരമ്പര്യത്തെ അപ്പാടെ അയുക്തികവും ബ്രാഹ്മണികവും വർഗീയമായി മുദ്രകുത്തി ഒറ്റയടിക്കുന്നത് തെല്ലിക്കളയുന്ന നിലപാട്. യഥാർത്ഥത്തിൽ ഇതിഹാസ പുരാണ പാരമ്പര്യത്തെ ഐക്യവും ബ്രാഹ്മണികവും വർഗീയമായി മുദ്രകുത്തി തെള്ളിക്കളയുന്ന നിലപാട് സ്വീകരിക്കുന്നത് യുക്തിവാദത്തിന്റെയും ശാസ്ത്രവാദത്തിന്റെയും തീവ്ര ഇടതുപക്ഷത്തിന്റെയും ദളിത് ചിന്തകരുടെയും നിലപാടാണ് എന്നുകൂടി സുനിൽ പിള്ളയിടം പറഞ്ഞു വെക്കുന്നു. ദളിത് ചിന്തകരെയും യുക്തിവാദികളെയും ശാസ്ത്രവാദ നിലപാടുകളെയും പറ്റി പിള്ളയിടം പറയുന്നത്, വർഗീയതയുടെ കടുത്ത വിമർശകരായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യം ബ്രാഹ്മണ്യത്തിന്റെയും വർഗീയതയുടെയും ആശയ സ്രോതസ്സാണ് എന്ന കാര്യത്തിൽ യുക്തിവാദികൾക്കും ശാസ്ത്രവാദ നിലപാടുകാർക്കും ദളിത് ചിന്തകർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. അതായത് ഇതിഹാസ പാരമ്പര്യം ബ്രാഹ്മണ്യത്തിന്റെയും വർഗീയതയുടെയും ആശയ സ്രോതസ്സാണെന്നാണ് ദളിത് ചിന്തകരും യുക്തിവാദികളും ശാസ്ത്രവാദ നിലപാടുകാരും കരുതുന്നത് എന്നും ഇളയിടം പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഈ ഇരു നിലപാടുകളിലും പങ്കുചേരാതെ ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തെ ചരിത്രപരമായും സാംസ്കാരികമായും അഭിസംബോധന ചെയ്യാനായിരുന്നു എൻ്റെ ശ്രമം എന്നാണ് സുനിൽ പിള്ളയിടം പറയുന്നത്. അതായത് വർഗീയവാദികളുടെ നിലപാടിൽ ഇളയിടം പങ്കുചേരുന്നില്ല, ദളിത് ചിന്തകരുടെയും യുക്തിവാദികളുടെയും ശാസ്ത്രവാദ നിലപാടുകാരുടെയും നിലപാടിലും ഇളയിടം പങ്കുചേരുന്നില്ല. മറിച്ച് ഇതിഹാസ പാരമ്പര്യത്തെ ചരിത്രപരമായും സാംസ്കാരികപരമായും അഭിസംബോധന ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആദ്യം തന്നെ ഉന്നയിക്കപ്പെടുന്നു, യുക്തിവാദികളും ശാസ്ത്രവാദ നിലപാടുകളും ദളിത് ചിന്തകരും ചരിത്രപരമായും സാംസ്കാരികവുമായും അല്ലേ ഇതിഹാസവാദങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് പിന്നാലെ പരിശോധിക്കാം. അതായത് യുക്തിവാദികളും ദളിത് ചിന്തകരും ശാസ്ത്രവാദ നിലപാടുകാരും കൈക്കൊള്ളുന്നതിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിൽ പങ്കുചേരാത്ത മറ്റൊരു സമീപനമാണ് എൻ്റെ സമീപനമെന്ന് ഇളയിടം പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ കുറച്ച് ആഴമേറിയൊരു വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പങ്കുപറ്റൽ ചേർന്നു പോകൽ നിലപാട് വ്യക്തമാകുന്ന മറ്റൊരു സന്ദർഭം കൂടി വായിക്കാം. മഹാഭാരതം സാംസ്കാരിക ചരിത്രത്തിലെ പുറം 37 അദ്ദേഹം പറയുന്നത്, ദളിത് വിമർശനത്തിന്റെയും ദളിത് ജ്ഞാന മീമാംസയുടെയും അഗ്രദൂതനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതിഹാസ പാഠ പാരമ്പര്യത്തോട് പുലർത്തിയത് ഏകമുഖമായ നിരാസത്തിന്റെ സമീപനമല്ല എന്ന കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. ബ്രാഹ്മണികമെന്ന് വിലയിരുത്തി ഇതിഹാസ പുരാണ പാരമ്പര്യത്തെ ചർച്ചയ്ക്കെടുക്കുക പോലും ചെയ്യാതെ കൈയൊഴിയുകയല്ല ഡോക്ടർ അംബേദ്കർ ചെയ്തത് എന്ന് സുനിൽ പിള്ളയിടം പറയുന്നു. അതായത് ഇതിഹാസ പാഠ പാരമ്പര്യങ്ങളെ അംബേദ്കർ ഏകമുഖമായി കൈയൊഴിയുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല എന്നും ബ്രാഹ്മണികമെന്ന് വിലയിരുത്തി ചർച്ചയ്ക്കെടുക്കുക പോലും ചെയ്യാതെ കൈയൊഴിയുന്ന സമീപനം അംബേദ്കർ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് ഇളയിടം സ്ഥാപിക്കുന്നത്. സുനിൽ പിള്ളയിടത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഈ സാഹിത്യത്തിൽ നിന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. സത്യത്തിൽ അംബേദ്കർ ബ്രാഹ്മണ സാഹിത്യത്തിൽ നിന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും കണ്ടെത്താൻ ശ്രമിച്ചോ എന്നൊരു സുപ്രധാനമായ ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം.
അപ്പോൾ ഇതിഹാസ പാരമ്പര്യത്തെ അപ്പാടെ അയുക്തികവും ബ്രാഹ്മണികവും വർഗീയവുമായി മുദ്ര കുത്തി ഒറ്റയടിക്ക് തെളുന്ന നിലപാടിനെ, പ്രത്യേകിച്ച് യുക്തിവാദികളുടെയും ദളിത് ചിന്തകരുടെയും നിലപാടിനെ അംബേദ്കറെ മുൻനിർത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ സുനിൽ പി ഇളയിടം. അതിനുവേണ്ടി അദ്ദേഹം അംബേദ്കറുടെ കൃതിയിൽ നിന്നും വിപ്ലവം പ്രതിവിപ്ലവം പ്രാചീന ഭാരതത്തിൽ എന്നുള്ള കൃതിയിൽ നിന്ന് ഒരു ഭാഗം സുനിൽ പി ഇളയിടം ഉദ്ധരിക്കുന്നു. ആ ഉദ്ധരണം ഇങ്ങനെയാണ്: പ്രാചീന ഭാരത ചരിത്രം കുഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നേ തീരൂ. അത് കുഴിച്ചെടുക്കാത്ത പക്ഷം പ്രാചീന ഭാരതത്തിന് ചരിത്രമില്ലാതെ പോകും. ഭാഗ്യവശാൽ ബുദ്ധമത സാഹിത്യത്തിന്റെ സഹായത്തോടെ അത് കുഴിച്ചെടുക്കാൻ കഴിയും. ബ്രാഹ്മണ ഗ്രന്ഥകാരന്മാർ ഭ്രാന്ത് പിടിച്ച് കൂന കൂട്ടിയ ചപ്പുചവറുകളിൽ നിന്ന് വേണം അത് കുഴിച്ചെടുക്കാൻ എന്ന അംബേദ്കറുടെ സുചിന്തിതമായ നിലപാട് സുനിൽ പി ഇളയിടം യുക്തിവാദികളുടെയും ദളിച്ചിന്തകരുടെയും ബ്രാഹ്മണികം എന്ന് സമ്പൂർണമായി മുദ്രകുത്തി ഇതിഹാസങ്ങളെ അപ്പാടെ തെള്ളിക്കളയുന്ന നിലപാടിനെതിരെ ഉയർത്തിക്കാട്ടുന്നു. അതായത് സുനിൽ പി ഇളയിടം ശ്രമിക്കുന്നത് അംബേദ്കറുടെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ദളിച്ചിന്തകരും യുക്തിവാദികളും സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് ആദ്യം തന്നെ സ്ഥാപിക്കുന്നു. തീർച്ചയായും അംബേദ്കർ വൈദികജ്ഞാന പദ്ധതികളെയും ഇതിഹാസ പുരാണ പാഠങ്ങളെയും വിമർശനാത്മകമായി പരിശോധിക്കുകയും ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യം കണ്ടെടുക്കാൻ വേണ്ടി ഇത്തരം ഒരു ശ്രമം ആവശ്യമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. പക്ഷേ സുനിൽ പി ഇളയിടൻ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്യുന്നത് എന്ന് പറയട്ടെ. എന്തുകൊണ്ടെന്നാൽ സുനിൽ പി ഇളയിടൻ ചെയ്യുന്നത് ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളിൽ നിന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും കണ്ടെടുത്ത് അല്ലെങ്കിൽ ജനാധിപത്യ മണ്ഡലത്തിലേക്ക് ഇത്തരം കൃതികളെ പുനരാനയിക്കണം എന്നൊരു സംഗതിയാണ് സുനിൽ പി ഇളയിടം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്യുന്നത് ഇങ്ങനെ ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളിൽ നിന്നും മതനിരപേക്ഷതയോ ജനാധിപത്യമോ ബഹുസ്വരതയോ കണ്ടെടുത്ത് ജനാധിപത്യ മണ്ഡലത്തിലേക്ക് പുനരാനയിക്കാനുള്ള വിമർശന പാരമ്പര്യത്തിലല്ല ഡോക്ടർ അംബേദ്കറിന്റെ നിൽപ്പ് സ്ഥാനമെന്ന് ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കടന്നുപോയാൽ ഇത് കൂടുതൽ തെളിഞ്ഞു കിട്ടും. ഒരു ഉദാഹരണം മാത്രം നമുക്ക് പരിശോധിക്കാം. ബ്രഹ്മസിദ്ധാന്തത്തെ ഹിന്ദുമതത്തിലെ പ്രഹേളികൾ എന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ കൃതിയിൽ ബ്രഹ്മസിദ്ധാന്തത്തിന്റെ അർത്ഥശൂന്യത വെളിവാക്കുന്ന ഒരു ഉപന്യാസം ഡോക്ടർ അംബേദ്കർ എഴുതുന്നുണ്ട്. അതിൽ അംബേദ്കർ പറയുന്നൊരു കാര്യം, സാമൂഹ്യ ജനാധിപത്യത്തെ ഉത്ഭൂതമാക്കുന്നതിന് സാഹോദര്യത്തിന്റെ ആശയത്തെക്കാളും പ്രബലമായ ഒരാശയത്തിന് ഹിന്ദു മതപരവും ദാർശനികവുമായ ഒരു ചിന്തയ്ക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. അതാണ് ബ്രഹ്മസിദ്ധാന്തം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു. ബ്രഹ്മസിദ്ധാന്തത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അംബേദ്കർ തുടർന്ന് പറയുന്നത്, ബ്രഹ്മം അജ്ഞേയം തന്നെ ആയിക്കൊള്ളട്ടെ, എന്നാൽ അങ്ങനെയൊക്കെ തന്നെയുള്ള ഈ ബ്രഹ്മസിദ്ധാന്തത്തിന് ജനാധിപത്യത്തിന് വേണ്ട ഒരു അടിത്തറ എന്ന നിലയിൽ ബൃഹത്തായ മൂല്യമുള്ള ചില സാമൂഹിക വിവക്ഷകളുണ്ട്. എല്ലാവരും ബ്രഹ്മത്തിന്റെ ഭാഗമാണെങ്കിൽ എല്ലാവരും തുല്യരും ജനാധിപത്യം അർത്ഥമാക്കുന്ന അതേ സ്വാതന്ത്ര്യം എല്ലാവരും അനുഭവിക്കുന്നവരുമായിരിക്കണം. ഈ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ബ്രഹ്മ അജ്ഞേയമായിരിക്കാം, എന്നാൽ ജനാധിപത്യത്തിന് ബ്രഹ്മത്വത്തെക്കാൾ ശക്തമായൊരു അടിത്തറയെ പ്രദാനം ചെയ്യാൻ മറ്റൊരു തത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നത് അവിതർക്കിതമാണ്. അദ്ദേഹം വളരെ സുപ്രധാനമായ ഒരു പോയിന്റും കൂടെ പറയുന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്, നാമെല്ലാം ദൈവത്തിന്റെ മക്കളാകയാൽ ജനാധിപത്യത്തെ പിന്തുണയ്ക്കണമെന്നത് ജനാധിപത്യത്തിന് നിലകൊള്ളാൻ ദുർബലമായൊരു അടിത്തറയാണ്. അത്തരമൊരടിത്തറയിൽ നിലകൊള്ളുന്നതാക്കപ്പെട്ടിടത്തൊക്കെ ജനാധിപത്യം ഇത്ര കണ്ട് ചഞ്ചലമായിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഞാനും നിങ്ങളും ഒരേ പ്രാപഞ്ചിക സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവും അവബോധവും ആർജിക്കാൻ ജനാധിപത്യം എന്നീ സംശ്ലിഷ്ട ജീവിതത്തിന്റെ മറ്റൊരു സിദ്ധാന്തത്തിനും ഇടം അവശേഷിക്കുന്നില്ല. അത് ജനാധിപത്യത്തെ കേവലം പ്രസംഗിക്കുകയല്ല, അത് ജനാധിപത്യം ഓരോരുത്തരുടെയും എല്ലാവരുടെയും ബാധ്യസ്ഥതയാക്കി തീർക്കുന്നു എന്ന് അംബേദ്കർ പറയുന്നു. ഇവിടെ ബ്രഹ്മസിദ്ധാന്തത്തിൽ തുല്യതയും ജനാധിപത്യവും സങ്കല്പിച്ചെടുക്കാൻ കഴിയുമെങ്കിലും ജനാധിപത്യം എന്ന ആശയം തന്നെയാണ് കൂടുതൽ മഹത്തരമെന്നാണ് അംബേദ്കർ സ്ഥാപിക്കുന്നത്. നാമെല്ലാം ദൈവത്തിന്റെ മക്കളാകയാൽ ജനാധിപത്യത്തെ പിന്തുണയ്ക്കണമെന്നത് ജനാധിപത്യത്തിന് നിലകൊള്ളാൻ ദുർബലമായൊരു അടിത്തറയാണ് എന്ന് പറയുന്നതിലൂടെ ബ്രഹ്മസങ്കല്പത്തിന്റെ നിരർത്ഥകതയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മസിദ്ധാന്തം ചരിത്രപരമായി ഒരിക്കലും പ്രവർത്തിക്കാത്ത ഒന്നാണെന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ
ഒരു കൈയിൽ ഏറ്റവും ജനാധിപത്യപരമായ ബ്രഹ്മസിദ്ധാന്തവും മറുകൈയിൽ ജാതികളും ഉപജാതികളും പുറംജാതികളും പ്രാകൃത ഗോത്രങ്ങളും കുറ്റവാളി ഗോത്രങ്ങളും കൂടെ കൊണ്ട് സ്വൈരം കെടുത്തുന്ന ഒരു സമൂഹവും നമുക്കുണ്ട്. ഒരേ സമയം ബ്രഹ്മമെന്ന തുല്യതയെ സങ്കല്പിക്കുന്ന ഒരു സിദ്ധാന്തവും തുല്യത ഒരിക്കലും നടപ്പിൽ വരുത്താൻ ഇടയില്ലാത്ത വിധം അടഞ്ഞ ജാതി വ്യവസ്ഥയും. അംബേദ്കർ വാക്കുകളിൽ പറഞ്ഞാൽ അത്തരം രണ്ടു വൈരുദ്ധ്യങ്ങളുടെ, അതായത് ബ്രഹ്മസിദ്ധാന്തവും ജാതി വ്യവസ്ഥയും, അവതാരകർ എന്നതിൽ സന്തുഷ്ടനാകാൻ ഒരു കിറുക്കന് മാത്രമേ കഴിയൂ എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. അതായത് തുല്യത സങ്കല്പിക്കുന്നു എന്ന് പറയുന്ന ബ്രഹ്മസിദ്ധാന്തവും ജാതി വ്യവസ്ഥയും രണ്ട് കൈകളിലായി കൊണ്ടു നടക്കുന്നത് ഒരു കിറുക്കന് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. ഇങ്ങനെ ബ്രഹ്മസങ്കല്പത്തെ വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം കൈയൊഴിയുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്തത്. അദ്ദേഹം ജനാധിപത്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജനാധിപത്യത്തെ ഉയർത്തിക്കാട്ടുകയും ജനാധിപത്യത്തിൽ നിലകൊള്ളുകയുമാണ് ചെയ്യുന്നത്. ഇത് കേവലം ബ്രഹ്മസങ്കല്പത്തെ മുൻനിർത്തി മാത്രമുള്ള ഒരു പ്രസ്താവനമല്ല, മറിച്ച് അംബേദ്കർ ബ്രാഹ്മണ സാഹിത്യത്തെ പഠന വിധേയമാക്കിയത് അതിലെവിടെയെങ്കിലും നന്മയോ ബഹുസ്വരതയോ ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നില്ല. അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ സുചിന്തിതമായ ഒരു അഭിപ്രായം രേഖ അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ രചനയായ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു യുക്തിയിന്റെയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. നിങ്ങൾ ശ്രുതികളുടെയും സ്മൃതികളുടെയും മതത്തെ നിർബന്ധമായും തകർക്കണം, മറ്റൊന്നും ഫലപ്രദമാകില്ല എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചത്. അതായത് വിമർശനാത്മകമായി പരിശോധിച്ച് കൈയൊഴിയുക എന്ന രീതി തന്നെയായിരുന്നു അംബേദ്കറിൽ വർത്തിച്ച ജ്ഞാന സിദ്ധാന്തം. അല്ലാതെ സുനിൽപ്പിള്ളയിടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ അദ്ദേഹം ഏകപക്ഷീയമായി കൈയൊഴിയുന്ന ഒരു രീതി കൈക്കൊണ്ടിരുന്നില്ല അംബേദ്കർ. മറിച്ച് ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളെ ചർച്ചയ്ക്ക് പോലും എടുക്കാതെ കൈയൊഴിയുക അല്ല ഡോക്ടർ അംബേദ്കർ ചെയ്തത് എന്ന് പറഞ്ഞതിലൂടെ ഇതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ദളിത് ചിന്തകരും യുക്തിവാദ നിലപാടുള്ളവരും ശാസ്ത്രവാദ നിലപാടുള്ളവരും കൈക്കൊള്ളുന്നത് എന്ന് പറയുന്നതിലൂടെ അംബേദ്കറെയും ദളിത് ചിന്തകരെയും യുക്തിവാദികളെയും വിരുദ്ധ കോണുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആശയങ്ങളെ സങ്കീർണമാക്കി ഇത് വായിക്കുന്നവരുടെ കേൾക്കുന്നവരുടെ ഇടയിൽ ഒരു സങ്കീർണതയും ഒരു കാലുഷ്യവും സൃഷ്ടിക്കാനാണ് സുനിൽ പിള്ളയുടെ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് എന്ന് ആമുഖമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് അംബേദ്കറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ദളിത് ചിന്തകർ കൈക്കൊള്ളുന്നത് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്. സുനിൽ പിള്ളയുടെ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അംബേദ്കർ ചെയ്തത് ഉദാഹരണം നമ്മൾ പരിശോധിച്ചു, ബ്രഹ്മസിദ്ധാന്തം പരിശോധിച്ചു. അദ്ദേഹം എന്താണ് ചെയ്തത്? ബ്രഹ്മസിദ്ധാന്തത്തെ പറ്റി വളരെ വിപുലമായി ചർച്ച ചെയ്യുകയും അവസാനം അദ്ദേഹം ഇത് കൈയൊഴിയുകയും ചെയ്യുന്ന, അതായത് ജനാധിപത്യമാണ് പ്രധാനം, ബ്രഹ്മസിദ്ധാന്തമല്ല എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രമാണ് അംബേദ്കറിൽ ഉടനീളം വർത്തിച്ചിരുന്നത്. പക്ഷേ സുനിൽ പിള്ളയിടം ചെയ്യുന്ന ഒരു കാര്യം ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളിൽ നിന്നും മതനിരപേക്ഷവും ജനാധിപത്യപരവും ബഹുസ്വരവുമാർന്നതുമായ ഒരു ലോകം കണ്ടെടുക്കുന്ന പ്രവൃത്തിയിലാണ് അദ്ദേഹം ഏർപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അംബേദ്കർ ചെയ്തൊരു കാര്യം, അംബേദ്കർ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ പരിശോധിച്ചാൽ അറിയാം, ബ്രാഹ്മണ സാഹിത്യത്തിൽ നിന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും കണ്ടെത്താൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം അടിവരയിട്ട് പറയേണ്ടതുണ്ട് എന്ന് ആദ്യം തന്നെ ആമുഖമായി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രസ്താവന ചർച്ചയ്ക്കെടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ. പ്രൊഫസർ സുനിൽ പിള്ളയുടെ അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട കാര്യം, ദളിത് ചിന്തകരും യുക്തിവാദ നിലപാടുള്ളവരും ഇതിഹാസ പാരമ്പര്യത്തെ അയുക്തികവും ബ്രാഹ്മണികവും വർഗീയവുമായി മുദ്രകുത്തി തള്ളിക്കളയുന്നു എന്നൊരു നിലപാടും, മറ്റൊന്ന് ദളിത് വിമർശനത്തിന്റെയും ദളിത് ജ്ഞാന മീമാംസയുടെയും അഗ്രദൂതനായിരുന്ന ഡോക്ടർ അംബേദ്കർ ഇതിഹാസ പാഠ പാരമ്പര്യത്തോട് പുലർത്തിയത് ഏകമുഖമായ നിരാസത്തിന്റെ സമീപനമല്ല എന്നൊരു കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സൂചിപ്പിക്കുന്നതിലൂടെ ദളിത് ചിന്തകരുടെയും യുക്തിവാദ നിലപാടുള്ളവരുടെയും അംബേദ്കറുടെയും വീക്ഷണകോണുകൾ വ്യത്യസ്തമാണ് എന്നൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് ഒരു വിരുദ്ധ വീക്ഷണം അവതരിപ്പിക്കുകയാണ് സുനിൽ പിള്ളയിടം ചെയ്യുന്നത്.
സുൽഫിയർ അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളിൽ നിന്ന് കണ്ടെടുക്കുക എന്നൊരു സമീപനവും രീതിശാസ്ത്രവുമാണ്. പക്ഷെ അംബേദ്കർ ബ്രാഹ്മണ സാഹിത്യത്തെ പഠന വിധേയമാക്കിയത് ഇത്തരത്തിൽ മതനിരപേക്ഷതയോ ജനാധിപത്യവും പരമായ ആശയങ്ങൾ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യത്തിൽ നിന്നും കണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരുന്നില്ല. അപ്പം ഈ ഒരു സുനിൽ പിള്ളയുടെ പറയുന്ന ഇത്തരം ആശയങ്ങളോട് ജനാധിപത്യപരവും സാംസ്കാരികവുമായ ഒരു സംവാദത്തിന് ഇടപെടുകയാണ് കേരളത്തിലെ പ്രമുഖ സൈദ്ധാന്തികനും ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ സണ്ണി എം കവിക്കാട്. അദ്ദേഹം ഈ ആശയങ്ങളോട് സംവദിക്കുന്നു. ഈ സുനിലിന്റെ പുതിയ പുസ്തകത്തിൽ ഈ ദളിത് ചിന്തകർ, യുക്തിവാദികൾ, ശാസ്ത്ര അന്വേഷകർ ഇവരെ മൂന്നിനെയും ഒരു കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അവർ ഏകപക്ഷീയമായി വേദ ഇതിഹാസങ്ങളെ അയുക്തീയമെന്നും ബ്രാഹ്മണികമെന്നും വർഗീയമെന്നും പറഞ്ഞ് ഏകപക്ഷീയമായി തള്ളിപ്പറഞ്ഞു. അംബേദ്കർ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഞാൻ പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വിശദമായത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വേദ ഇതിഹാസ പഠനങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട്, പല രൂപത്തിലുള്ള ചരി, പല രൂപത്തിലുള്ള പഠനങ്ങൾ, പല അപ്രോച്ച്, പല സമീപനങ്ങൾ. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സമീപനം എന്നാൽ വേദ ഇതിഹാസങ്ങളുടെ ആധികാരികതയും അതിൻ്റെ മൂല്യത്തെയും പരിക്കേൽപ്പിക്കാതെ അതിനെ വിമർശ വിധേയമാക്കാതെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പഠിച്ച വലിയൊരു ധാര ഇന്ത്യ ചരിത്രത്തിനകത്തുണ്ട്. അത് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, അത് അടിസ്ഥാന മൂല്യത്തെയും ബ്രാഹ്മണ്യ അധികാരം എന്ന് പറയുന്ന അതിൻ്റെ മെക്കാനിസത്തെയും അതൊരിക്കൽ പോലും വിമർശ വിധേയമാക്കത്തില്ല. അത് സമ്മതിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ദേശീയ പ്രസ്ഥാന കാലം മുതൽ തന്നെയോ അതിനു മുൻപ് മുതൽ ആരംഭിച്ച വൈദിക പഠനങ്ങളുടെ ഒരു ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സമാനമായി തന്നെ ഈ വേദ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്ന് പറയുന്ന പൊതുവിൽ വൈദിക ഗ്രന്ഥങ്ങൾ, അത് അടിസ്ഥാനപരമായി തന്നെ മനുഷ്യവിരുദ്ധമായ മൂല്യം ഉൾക്കൊള്ളുന്നതാണെന്നും അത് ആത്യന്തികമായി ബ്രാഹ്മണ്യ അധികാരത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാണെന്നും അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടതുണ്ടെന്നും കരുതുന്ന ഒരു പഠന ചരിത്രവും ഇന്ത്യക്കുണ്ട്. ഇതിൻ്റെ മതപരമായ ഒരു പഠന സംഗതി നിലനിൽക്കെ തന്നെ ഈ ഇതിൻ്റെ ആധികാരികത, ബ്രാഹ്മണ്യ ആധികാരികതയെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത എന്നാൽ ചില വിമർശനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വിധമുള്ള പഠനങ്ങളും, അതോടൊപ്പം തന്നെ ഇതിനെ അടിസ്ഥാനപരമായി തന്നെ നിഷേധിക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കുന്ന പഠനങ്ങളുമുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗത്താണ് സുനിൽ പിള്ളയുടെ നിൽക്കുന്നതെന്നാണ് സുനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇതിൻ്റെ ചില ഭാഗങ്ങളോട് വിയോജിപ്പുണ്ടായിരിക്കെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമായ മൂല്യത്തോട് എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് വെക്കുന്ന മൂല്യമണ്ഡലത്തോടും ബ്രാഹ്മണ്യ അധികാരം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മെക്കാനിസത്തെയും വെല്ലുവിളിക്കാത്തൊരു ധാരയ്ക്കകത്താണ് സുനിലിൻ്റെ പാഠങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളതെന്നാണ് സുനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് സുനിലിൻ്റെ വ്യക്തിപരമായൊരു കുഴപ്പമല്ലത്, ഇതൊരു വലിയ പഠന ശാഖയോ ഒരു പഠന മേഖലയാണ്. അതിനകത്ത് ഗാന്ധിയുണ്ട്, വിവേകാനന്ദനുണ്ട്, അരവിന്ദ ഘോഷുണ്ട്, അങ്ങനെ വീര സവർക്കറുണ്ട്, അങ്ങനെ തുടങ്ങി വലിയൊരു നിരയുണ്ട് അതിനകത്ത്. വീര സവർക്കറും വിവേകാനന്ദനും ഒരുമിച്ചാണോ എന്ന് ചോദ്യം ഉന്നയിക്കാം. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവരാരും തന്നെ അടിസ്ഥാനപരമായി വിവേകാനന്ദനോ ഗാന്ധിയോ വീര സവർക്കറോ ബ്രാഹ്മണ്യ അധികാരം എന്ന് പറയുന്ന കേന്ദ്രത്തെയും അതിൻ്റെ മൂല്യത്തെയും തള്ളിപ്പറഞ്ഞില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, വിമർശനമില്ല. വിവേകാനന്ദൻ നേരിട്ട് തന്നെ ബ്രാഹ്മണനെ വിമർശിക്കുന്നുണ്ട്. വീര സവർക്കർ ഒരിക്കലും ഹിന്ദു ആയിരുന്നു, അയാൾ വിശ്വാസിയായിരുന്നില്ല എന്ന് ഓർക്കണം. അങ്ങനെ പല ഘടകങ്ങളും ഇതിനകത്ത് ഇതിനകത്ത് സുനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പാഠമേഖല എന്ന് പറയുന്നത് ഈ അടിസ്ഥാന മൂല്യത്തെ വിമർശിക്കാത്തൊരു മേഖലയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമായി നമ്മൾക്ക് അത് പ്രശ്നവൽക്കരിക്കണം. അത് സുനിൽ വ്യക്തിപരമായി എടുക്കുന്ന സ്റ്റാൻഡേർഡ് പ്രശ്നമല്ല. സുനിൽ വ്യക്തിപരമായി വിമർശബോധമുള്ള ഒരാളൊക്കെ ആയിരിക്കാം, പക്ഷെ അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുന്ന ചരിത്ര ജ്ഞാന മേഖല എന്നത് ഈ പറയുന്നൊരു ധാരയ്ക്കകത്താണ്. എന്നാൽ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കേണ്ടതുണ്ട്, ഇത് അടിസ്ഥാനപരമായി മനുഷ്യവിരുദ്ധമായ ഒരു സംഗതിയാണ്
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിമർശനം ഉന്നയിച്ച ധാരയുണ്ട്. ജ്യോതി ബാ ഫൂലെയിലൊക്കെ ആരംഭിക്കുന്നൊരു ധാര ഇവിടെ ഉണ്ട്. സുനിലിനെ പോലുള്ള ഒരു പണ്ഡിതൻ യഥാർത്ഥത്തിൽ ആദ്യമായി അംഗീകരിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ധാരയുടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ജ്യോതി ബാ ഫൂലെയിൽ ആരംഭിക്കുന്ന ഈ വേദ ഇതിഹാസങ്ങളുടെ മൂല്യത്തെയും അതിൻ്റെ സാമൂഹിക ദർശനത്തെയും, അത് വർണ്ണ അശ്രമധർമ്മത്തെ അധിഷ്ഠിതമായ ദർശനമാണ് അതിനകത്തുള്ളത്, അതിനെയും വിമർശിക്കുന്നൊരു ഒരു പാരമ്പര്യം. ഡോക്ടർ ബി ആർ അംബേദ്കർ ഏകപക്ഷീയമായി പൊട്ടിപ്പുറപ്പെട്ടൊരു ചരിത്രധാരയല്ല. അംബേദ്കറിന് മുൻപും ഇങ്ങനൊരു വിമർശനധാര ഉണ്ട് എന്ന് നമ്മൾ കാണുന്നു. ആ വിമർശനധാരയാണ് വളരെ അപക്വമായി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതിനെ തള്ളിപ്പറയായിരുന്നില്ല, ഏകപക്ഷീയമായി തള്ളിപ്പറയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അപകടം അവിടെ കിടക്കുന്നത്, അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു അപകടം അവിടെ കിടക്കുന്നു. ഈ ജ്യോതിബ ഫൂലെയുടെ അടിമത്തം മുതലുള്ള പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഈ മൂല്യത്തെ പരിപൂർണമായും തള്ളിക്കളയ. ബാലിയുടെ രാജ്യം വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രാമന്റെ രാജ്യം വരണം നല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എത്രമാത്രം യുക്തിഭദ്രമാണ്, അത്രമാത്രം ശരിയാണ്, ഇതൊന്നും ചോദിക്കണ്ട, അത് ചോദിച്ചിട്ട് കാര്യമില്ല. ബാലിയുടെ രാജ്യം വേണമെന്ന് അവരാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. എന്ന് പറയാൻ രാമനെ ഞങ്ങൾ തള്ളുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിലും സമാനമായ പാരമ്പര്യം ഗുരുവിനുണ്ടെന്നുള്ള കാര്യം സുനിലും മറന്നു പോകരുത്. രാമന്റെ ധാർമ്മിക അവസ്ഥ എത്രമാത്രം മനുഷ്യവിരുദ്ധമാണ് എന്ന് സന്യാസത്തിന്റെ കഥ പറയുന്ന സമയത്ത് ഗുരു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗുരുവും ഈ രാമ പാരമ്പര്യത്തെ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറും ഇ വി രാമസ്വാമി നായ്ക്കലും സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ വലിയൊരു ധാരയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഏകപക്ഷീയമായ വാക്കല്ല. രാമൻ വേണ്ട, കൃഷ്ണൻ വേണ്ട എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഏകപക്ഷീയമായി പറയുന്നൊരു കാര്യമല്ല, കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടുമല്ല, മറിച്ച് അങ്ങനെ ഒരു ചരിത്ര ബോധ്യമാണത്. ഒരു ജനത ഉയർത്തിക്കൊണ്ടുവന്നൊരു ചരിത്ര ബോധ്യമാണത്. അതുകൊണ്ട് മഹാഭാരതത്തിനകത്ത് നിന്ന് മതേതര ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുക എന്നൊരു ദൗത്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞാൻ അംബേദ്കറിൽ ആരോപിക്കുന്നൊരു കാര്യമല്ല. അംബേദ്കർ ഹിന്ദുയിസത്തിൻ്റെ പ്രഹേളിത, റിഡിൽ ഓഫ് ഹിന്ദുയിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ റിഡിൽ പ്രഹേളിക എന്ന വാക്ക് അംബേദ്കർ ഉപയോഗിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരാൾക്കും പിടികിട്ടിയില്ലാത്ത കൗശലങ്ങളും കള്ളത്തരങ്ങളുമാണ് ഇന്ത്യ ചരിത്രത്തിൽ ബ്രാഹ്മണർ നിർവഹിച്ചത് എന്ന് തന്നെ തുറന്നു പറഞ്ഞ ഒരാൾ അംബേദ്കർ. ഈ പ്രഹേളിയയിൽ ആമുഖത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു വാക്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വിമർശനത്തിൽ നമ്മളത് പ്രധാനമായും കാണണം. ബ്രാഹ്മണിക ദൈവശാസ്ത്രം എന്ന് വിളിക്കാവുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളുടെ വിശദ ആവിഷ്കരണമാണ് ഈ പുസ്തകം. ഹിന്ദുക്കളിലെ സാമാന്യ ജനത്തെ ഏത് ചതിക്കുഴിയിലാണ് ബ്രാഹ്മണൻ പെടുത്തിയിട്ടുള്ളതെന്ന ബോധം അവരിൽ ഉളവാക്കുവാനും യുക്തിഭദ്രമായ ചിന്തയുടെ വഴിക്ക് അവരെ നയിക്കുവാനുമാണിത്. ഇതാണ് അംബേദ്കറിന്റെ ലക്ഷ്യം. സുനിൽ പറയുന്നത് പോലെ അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാതെ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ആ ചതിക്കുഴിയിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തി യുക്തിഭദ്രമായി ചിന്തിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ വിമർശനത്തിന്റെ ഉദ്ദേശമെന്ന് ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഈ റിഡിൽ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പ്രഹേളിക, നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണിത് സംഭവിച്ചത്. അംബേദ്കർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഈ വൈദിക പാരമ്പര്യത്തെ അദ്ദേഹം വിമർശ വിധേയമാക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേദങ്ങളാണ് ഏറ്റവും ആധികാരിക ഗ്രന്ഥമെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ വേദങ്ങളിലെ ദൈവങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ അപ്രത്യക്ഷമായത്? ഇന്ദ്രൻ എന്തുകൊണ്ടാണ് ഇന്ന് ദൈവമല്ലാത്തതെന്നൊരു ചോദ്യം അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു പ്രഹേളിയായിട്ട് അംബേദ്കർ ഉന്നയിക്കുന്നു. അതായത് ഇത് വളരെ കൗശലപൂർവ്വം അവരുടെ സ്വാർത്ഥ താല്പര്യത്താൽ ഓരോന്നിനെ മൂടി വെക്കുകയും ഓരോന്നിനെ പുറത്തെടുക്കുകയും ഓരോന്നിനെ തള്ളിക്കളയുകയും ഓരോന്നിനെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന വലിയൊരു ചതിയുടെ പാരമ്പര്യം ഇന്ത്യക്കുണ്ടെന്ന് അംബേദ്കർ പറയുന്നു. ഇതിനകത്ത് നമ്മൾ ഈ വിമർശപാഠം, സുനിലിന്റെ ഇത്തരം നിരീക്ഷണങ്ങൾ വിമർശപാഠത്തിന് ആക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് സുനിലിന്റെ ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ്. സുനിലിന്റെ പ്രശ്നമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വൈദിക പാരമ്പര്യത്തെക്കുറിച്ച് എത്ര പണ്ഡിതോചിതമായി കാര്യങ്ങൾ പറഞ്ഞാലും അത് ആത്യന്തികമായി ഹിന്ദുത്വത്തിന്റെ ഭക്ഷണമായി തീരുമെന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയിലിത് സുനിലിന് മുമ്പും ഒത്തിരി പേര് വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഇതര പാരമ്പര്യങ്ങളെക്കുറിച്ചും ഇതര ഘടകങ്ങളെക്കുറിച്ചും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ലാകില്ല. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ
അക്രമോത്സവ ഹിന്ദുത്വത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായി ചരിത്രത്തിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു നമ്മൾ അറിയണം. വിവേകാനന്ദ സ്വാമി ഏറ്റവും നല്ല ഉദാഹരണമാണ് വിവേകാനന്ദൻ, നമുക്കതിലേക്ക് പിന്നെ വരാം. പക്ഷെ വിവേകാനന്ദൻ ഇതുപോലെ ആദ്യഘട്ടത്തിൽ ഹിന്ദുക്കളെ എന്തിന് കൊള്ളാന്ന് ചോദിച്ച ഒരാളാ, ഹിന്ദുക്കളുടെ മേൽ വലിയ വിമർശനം ഉന്നയിച്ച ഒരാളാ, ബ്രാഹ്മണന്റെ മേൽ വിമർശനം ഉന്നയിച്ച ആളാ. ഇതെല്ലാം ശരിയായിരിക്കെ തന്നെ ബ്രാഹ്മണ്യ അധികാരത്തിന്റെയും അതിന്റെ മൂല്യമണ്ഡലത്തെയും അത് വർണ്ണാശ്രമധർമ്മത്തിന്റെ സാമൂഹ്യ ദർശനത്തെയും ഒരു ഘട്ടത്തിൽ പോലും സ്വാമി വിവേകാനന്ദൻ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഒരു 100 വർഷം കഴിയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഈ ഹിന്ദുത്വ അക്രമോത്സുകമായ ഹിന്ദുത്വത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ധനമായി മാറുന്നു. ഇതൊരു ചരിത്രമാണ്. യുക്തിവാദികൾ ഇതിനെ ഏകപക്ഷീയമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നാണ് ഇടമറിവിന്റെ പുസ്തകത്തിൽ ഇവർ അങ്ങനെ അവർ ഏകപക്ഷീയമായി തള്ളിപ്പറയും. ആ ധാരയിലല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതായത് ദലിത് ചിന്തകരും അല്ലെ എഴുത്തുകാരും പിൽക്കാലത്ത് വന്ന എഴുത്തുകാരൊക്കെ, ഇപ്പം കാഞ്ചിവിളയെ പോലുള്ള എഴുത്തുകാരൊക്കെ അവരുടെയൊക്കെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന അവർ ഏകപക്ഷീയമായി തള്ളിപ്പറയല്ല, വിമർശ വിധേയമാക്കി അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, വിമർശ വിധേയമാക്കി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അത് അങ്ങനെ ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ അംബക്കറൈറ്റ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ വിമർശനത്തിൻ്റെ ഒരു കാതൽ. രണ്ടാമത് ഒരു കാര്യം കൂടി ഈ വിമർശനത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും അത്തരമൊരു പൗരാണികമായ ഒരു പാരമ്പര്യം അതിൻ്റെ വൈജ്ഞാനിക ധാരയെയും അതിൻ്റെ സാമൂഹ്യ ദർശനത്തിനെയും ആണിക്കല്ലുകളോടും അടിസ്ഥാന ശിലകളോടും എന്തെങ്കിലും വിമർശനം നമ്മൾ ഉന്നയിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ വ്യതിയാനങ്ങളിലൊന്ന് ഇന്നലെ വരെ സർവ സ്വീകാര്യമായിരുന്ന അടിസ്ഥാന സങ്കല്പനങ്ങളെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വേദേതിഹാസങ്ങളെ കുറിച്ചിട്ട് ഇതിനു മുൻപ് ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളെ കേവലമായി പിന്തുടർന്നാൽ നമുക്ക് അതിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് പോകാൻ കഴിയില്ല. ഒരു പുതിയ പാഠത്തിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ ആ തരത്തിലുള്ള അടിസ്ഥാനപരമായൊരു വിമർശനം നമുക്ക് ഉന്നയിക്കേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല മതാത്മകമായ ഈ ഒരു ടെക്സ്റ്റിനകത്ത് നിന്നും മതാത്മകമായി ഈ ഘടനക്കകത്ത് നിന്നും മതേതരമായ ഒരു വിശ്വാസ സംഹിതയെ സ്വരൂപിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് സുനിലിൻ്റെ ഒരു വ്യാമോഹം മാത്രമാണ്. ഇതിനു മുമ്പും പരാജയപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളിലൊന്നായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അംബേദ്കറും ദലിത് ചിന്തകരും അല്ലെ ദലിത് എഴുത്തുകാരും ദലിത് വിമർശകരും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാരോപം മാത്രമാണ്. യഥാർത്ഥത്തിൽ അംബേദ്കർ അടിസ്ഥാനപരമായി വേദ ഇതിഹാസങ്ങളുടെ മൂല്യത്തെയും അതിൻ്റെ സാമൂഹ്യ ദർശനത്തെയും അടിസ്ഥാനപരമായി റദ്ദ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, അതിനുവേണ്ടി നിലകൊണ്ട ആളാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഈ പറയുന്ന വേദ ഇതിഹാസങ്ങളുടെ സംബന്ധിച്ച് അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വിമർശിക്കപ്പെടേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും അംബേദ്കറിനെതിരാവുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.